അയാള് വന്ന് നിന്നിട്ട് അവസാനമായിട്ടുള്ള ഒരു ശ്രമം നടത്തിയതാണ്. ആക്ച്വലി ഒരു ഭയങ്കര മണ്ട, നമ്മളിപ്പോ ക്രിമിനൽ കേസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അത് കണ്ടാലറിയാം, കൃത്യ അഡ്മിഷനാണ് അതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. ഈ കേസിനെ സംബന്ധിച്ച് പ്രത്യക്ഷത്തിൽ അതൊരു ത്രെട്ടനിങ് ആണ്, ഇന്റിമിഡേഷൻ ആണെങ്കിലും നമ്മളെ സംബന്ധിച്ച് കേസിനെ സംബന്ധിച്ച് അത് വളരെ പോസിറ്റീവ് തന്നെയാണ്. കാരണം അത് കേസിനെ സപ്പോർട്ട് ചെയ്യത്തേ ഉള്ളൂ. അതിനെ വന്ന് സപ്പോർട്ട് ചെയ്ത് ചേട്ടന്റെ മീശവരി കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും സത്യത്തിൽ അവർക്കും ലോയെ കുറിച്ച് ഇത്രയേ അറിയുള്ളൂ. അയാളുടെ ലാംഗ്വേജും അയാളുടെ ബോഡി ലാംഗ്വേജും നമുക്ക് കാണിച്ചു തരുന്നത് അയാൾ എന്ത് തരം അധികാരവും പ്രയോഗിക്കാൻ മടിയില്ലാത്ത ഒരാളാണ്. കൺസെന്റ് ഒരു സമയത്ത് അവരില്ല എന്ന് പറയുന്ന നിമിഷം മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ കൺസെന്റ് എന്നും ഇത് അധികാരത്തിന്റെ പുറത്ത് വന്നിട്ടുള്ളതാണെന്നും ഇത് ഫോഴ്സ്ഫുള്ളി ഒബ്ടെയിൻ ചെയ്തിട്ടുള്ളതാണെന്നും ഒക്കെ അവര് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. ഏത് സമയത്തും എവിടെയും അത് എപ്പോഴാണ് പറയേണ്ടതെന്ന് അവര് തീരുമാനിക്കും. നമസ്കാരം, അഡ്വക്കേറ്റ് മായ കൃഷ്ണനാണ് ഇന്ന് റൈറ്റ് അവറിൽ. ചേച്ചി, നമുക്കറിയാം ഒരു ബലാത്സംഗ കേസ് നിലനിൽക്കെ തന്നെയാണ്, അതായത് ഒരു പാരലൽ നീതി ന്യായം ഒക്കെ ഉണ്ട് എന്നുള്ള തരത്തിൽ, അതായത് നിലനിൽക്കുന്ന എല്ലാ സംവിധാനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇര ഞാനാണെന്ന് പറഞ്ഞിട്ട് ഒരാൾ മുന്നോട്ട് വരുന്നതും അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാവുന്നത്? അതൊരു പക്ഷേ നമ്മുടെ ഒരു നീതിന്യായ വ്യവസ്ഥയിൽ ഉള്ള ഒരു വിശ്വാസമില്ലായ്മയാണോ അത് സത്യത്തിൽ കാണിക്കുന്നത്? ഇത്തരം ഒരു ധാർഷ്ട്യത്തോടുകൂടി അത്തരം പരാമർശങ്ങൾ നടത്താനും ഒരു സ്ത്രീയെ പരസ്യമായി അവഹേളിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നതിന്, അത് നീതിന്യായ വ്യവസ്ഥയോടുള്ള വിശ്വാസം അല്ലെങ്കിൽ ഇല്ലാതെ കൊണ്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതിട്ട ആള് ഭയങ്കര മീശയൊക്കെ പിരിച്ച് ഞാൻ ഇന്നതാണ്, ഇനിയും ഞാനിത് ചെയ്യുമെന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ക്രിമിനൽ ഇൻറ്റിമിഡേഷനും അതുപോലെ തന്നെ 228A ഉണ്ട് ഇന്ത്യൻ പീനൽ കോഡിൽ. വിക്ടിമിൻ്റെ ഐഡൻറ്റിറ്റി ഒരു തരത്തിലും ഡിസ്ക്ലോസ് ചെയ്യരുത് എന്ന് പറയുന്ന ഇന്ത്യൻ പീനൽ കോഡിലെ വകുപ്പിനെയൊക്കെ ചലഞ്ച് ചെയ്തുകൊണ്ട്, ആക്ച്വലി അതിനെല്ലാം അഗെയിൻസ്റ്റ് ആണ്. അയാൾ അത് ചെയ്തിട്ടുള്ളത് മുഴുവനും ഒഫൻസാണ്. ത്രെട്ടനിങ് ആണെങ്കിലും ഇൻറ്റിമിഡേഷൻ ആണെങ്കിലും 228A ആണെങ്കിലും ഒക്കെ ഒഫൻസാണ്. ഈ ഒഫൻസ് അയാൾ ഓൾറെഡി അയാൾക്ക് 376 കേസ് 18 സൗത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കേസിലെ പ്രതി, അയാളത് ചെയ്തു. അപ്പൊ നമുക്ക് എന്നിട്ട് കുറേ ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് അതാണ് ഇനി ഇയാളിത് തകർക്കുമെന്നൊക്കെ പറഞ്ഞു വന്നു. നമ്മൾ കണ്ടു അയാൾ അത് ഡിലീറ്റ് ചെയ്ത് പോയി അല്ലേ. അപ്പൊ പേടിയില്ലായ്മയല്ല, മറിച്ച് അയാള് തുടർന്നു പോകുന്ന, ഇപ്പോ സിനിമ പോലൊരു ഇൻഡസ്ട്രിക്ക് അകത്ത് അയാള് പ്രൊഡ്യൂസറായിരുന്നു. അപ്പോൾ അയാൾ പ്രൊഡ്യൂസറാണ്, ഇപ്പോഴും അയാള് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരം ഒരു മേഖലയ്ക്ക് അകത്ത് അയാളുടെ കയ്യിൽ അധികാരമുണ്ട്, അയാളുടെ കയ്യിൽ പണമുണ്ട്, അയാൾ പുരുഷനാണ്. ഈ തരത്തിൽ ഇതെല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞാൽ അധികാരമാണല്ലോ. അധികാരമുള്ള പുരുഷന് ഉള്ള പ്രിവിലേജ്, സിനിമയ്ക്കകത്തുള്ള പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഒരു അഭിനയ ചാൻസ് ചോദിച്ചു വന്നിട്ടുള്ള ഒരു സ്ത്രീയോട് അവർക്ക് ഇതിന് തുടരണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇയാൾ പറയുന്നതിനനുസരിച്ച് നിൽക്കുക എന്ന് പറയുന്ന ഒരു ഒരു കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ഇയാൾ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നിന്നിട്ടുള്ള ഒരാള് തുടർന്നു പോകുന്ന അധികാരം കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷവും, കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് അയാൾ ഗോവയ്ക്ക് പോയി, അവിടെ നിന്ന് നേരെ അയാൾ ഇപ്പോൾ എബ്രോഡ് ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ പോയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിട്ട് അയാള് വന്ന് നിന്നിട്ട് അവസാനമായിട്ടുള്ള ഒരു ശ്രമം നടത്തിയതാണ്. ആക്ച്വലി ഒരു ഭയങ്കര മണ്ട, നമ്മളിപ്പോ ക്രിമിനൽ കേസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അത് കണ്ടാലറിയാം, കൃത്യ അഡ്മിഷനാണ് അതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. ഈ കേസിനെ സംബന്ധിച്ച് പ്രത്യക്ഷത്തിൽ അതൊരു ത്രെട്ടനിങ് ആണ്, ഇന്റിമിഡേഷൻ ആണെങ്കിലും നമ്മളെ സംബന്ധിച്ച് കേസിനെ സംബന്ധിച്ച് അത് വളരെ പോസിറ്റീവ് തന്നെയാണ്. കാരണം അത് കേസിനെ സപ്പോർട്ട് ചെയ്യത്തേ ഉള്ളൂ. അയാള് പറഞ്ഞിട്ടുള്ളത് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഡിലീറ്റ് ചെയ്തിപ്പോ കൊണ്ടുപോയത് ഏതെങ്കിലും ലീഗൽ ഒപ്പീനിയൻ കിട്ടിയിട്ട് ഇതിന്റെ വെളിച്ചത്തിലായിരിക്കും. കാരണം മണ്ടത്തരാണ് അയാൾ ചെയ്തിട്ടുള്ളത്. അപ്പോ ഈ പറയുന്ന നിയമത്തെ സംബന്ധിച്ച് യാതൊന്നും അറിയില്ലാത്ത ഒരാളാണ്. ഒരിക്കലും ഒരാള് നിയമം അറിയാവുന്ന ഒരാള് വന്ന് നിന്ന് ചെയ്യുന്ന കാര്യമല്ല അയാള് ചെയ്തിട്ടുള്ളത്. ആണ് അതിനെ വന്നിന്ന് സപ്പോർട്ട് ചെയ്ത് ചേട്ടന്റെ മീശവിരി കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും സത്യത്തിൽ അവർക്കും ലോയെ കുറിച്ച് ഇത്രയേ അറിയുള്ളൂ. നമ്മളിനി കുറച്ച് ഈ വിക്ടിമിനെ സംബന്ധിച്ച്, ഈ പ്രോസിക്യൂഷനെ സംബന്ധിച്ച് കേസ് എടുക്കാനുള്ള ഈ ഇത് ഡോക്യുമെന്റ് ആണല്ലോ, അഡ്മിറ്റഡ് ആണല്ലോ, ഒക്കെ ബെയിൽ കിട്ടോ. ഈ ഇപ്പൊ ചെന്ന് നിൽക്കുന്ന സമയത്ത് പ്രോസിക്യൂഷൻ ഫസ്റ്റ് ഓഫ് ഓൾ പറയാൻ പോകുന്നത് ഇപ്പോഴും ഈ കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷവും വിക്ടിമിനെ ഇന്റിമിഡേറ്റ് ചെയ്യുന്ന ഒരാളെ അയാളെ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ അയാള് തന്നെ അയാൾക്ക് വീണ്ടും ഒരു കേസിന് പ്രതിയായ ആള് അയാള് കുറച്ചും കൂടി കുടുക്ക് സ്വയം ഇട്ട് കെട്ടി മുറുക്കിയതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ അയാളുടെ ലാംഗ്വേജും അയാളുടെ ബോഡി ലാംഗ്വേജും നമുക്ക് കാണിച്ചു തരുന്നത് അയാൾ എന്ത് തരം അധികാരവും പ്രയോഗിക്കാൻ മടിയില്ലാത്ത ഒരാളാണ്. അപ്പൊ ആ കുട്ടി അവരുടെ
എഗെയിൻസ്റ്റ് സെക്ഷുവൽ ഹരാസ്മെന്റ് എന്ന് പറയുന്ന പേജിൽ വന്നിട്ടുള്ള അത് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. അടിവയറിൽ ചവിട്ടുകയും കഫം മുഖത്ത് തുപ്പിയിടുകയും നിരന്തരമായിട്ട് അധികാര പ്രയോഗങ്ങൾ നടത്തുകയും ഇൻറ്റോക്സിക്കേഷൻ വരെ നടത്തി അവരോട് ചെയ്തിട്ടുള്ള കൺസെന്റ് ഒബ്ടെയിൻ ബൈ മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒന്നും സംഭവിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാകും. അപ്പൊ അതിനെ അത് കറക്റ്റ് ശരിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധാണ് അയാളുടെ ഫസ്റ്റ് നമുക്ക് ഒരു സംശയത്തിനും ഇടയില്ലാത്ത അതുകൊണ്ടാണ് ഇരിക്കണം പോലീസ് വളരെ കൃത്യമായിട്ട് പ്രൂവാണ് കേസ് പ്രിമാ ഫേസി പ്രൂവാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത്. കാരണം അത്രയും കൃത്യമാണ് അയാൾ പറഞ്ഞത്. അതിൽ തന്നെ ഈ വിജയ് ബാബു ഏകദേശം ആ ലൈവില് 2000 ആൾക്കാർ വരട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിട്ടാണ് ഈ ലൈവ് നടത്തുന്നത്. ഇത് നടത്തും ഈ ലൈവ് ഇയാൾ പറയുമ്പോൾ ഇയാൾക്ക് ഒരുപക്ഷെ ഏകദേശം ഉറപ്പായിരിക്കാം വിജയ് ബാബുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം, അതായത് ഞാനാണ് ഇര എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വാദത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടാവുമെന്നും ഒരു തരത്തിലുള്ള സോഷ്യൽ ഓഡിറ്റിനും വിധേയമാവില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസം ഉള്ളതുപോലെയാണ് അദ്ദേഹം സംസാരിച്ചത്. എന്തുകൊണ്ടാണ് നമ്മുടെ സൊസൈറ്റിയിൽ ഇത്തരം വാദങ്ങൾ വളരെ പരസ്യമായി പറയാൻ വേണ്ടിയിട്ടുള്ള ധൈര്യം ഇവർക്ക് എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? അത് അതിനു മുമ്പ് ധൈര്യം എവിടെയാണ് എവിടെ നിന്നാണ് എന്നുള്ളത് പറയുന്നതിന് മുമ്പ് ഇപ്പൊ ഇതിലെ ഇയാൾക്ക് 2000 എന്ന് പറയുന്ന സംഖ്യ വരട്ടെ, അല്ലെങ്കിൽ നമ്മളിപ്പോ കാണുന്ന കുറച്ച് പേര് ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇതിന് അനുകൂലി എന്ന് പറഞ്ഞ് തന്നെ ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്ന തരബോധത്തിൽ നിൽക്കുന്ന മനുഷ്യര് അതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന അത് പലപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലതും ഫേക്ക് ഐഡിയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇത്തരം ആളുകളെ കണ്ടിട്ട് സൊസൈറ്റി എൻ്റെയർ അങ്ങനെയാണ് എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഫസ്റ്റ് എനിക്ക് തോന്നുന്ന കാര്യം. നമ്മളിപ്പോ വനിതാ ശിശു വികസന വകുപ്പിന്റെ കനൽ ക്യാമ്പയിൻ നടത്തുന്ന ക്ലാസ് കോളേജിൽ, എറണാകുളം ജില്ലയിലെ നമ്മുടെ കോളേജുകളിൽ നമ്മൾ ക്ലാസ് ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം 2 ക്ലാസ്സൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അത് ജെൻഡർ റിലേഷനും ജെൻഡർ ലെജിസ്ലേഷനും ഒക്കെ. അപ്പൊ കുട്ടികളോട് കുറച്ചും കൂടി കൂടുതൽ, അത് പുതിയ കുഞ്ഞുങ്ങളോട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. സത്യത്തിലെ അവർ അമ്മാവൻ സിൻഡ്രോം എന്ന് വിളിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇത്തരം ആളുകളെ അവർ തീർച്ചയായും വിളിക്കും. കാരണം ഹൈ ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള, നമ്മള് വിചാരിക്കുന്നതിനേക്കാൾ അത്ര ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടികളോടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഇവരെ കേൾക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഇരുന്ന് സംസാരിക്കാൻ നമുക്ക് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള, അപ്പോ അത്തരം കുഞ്ഞുങ്ങളെ ഒപ്പം ഉയരാനുള്ള ഒരു ബോധത്തിലേക്ക് ഇവരൊക്കെ ഒന്ന് വരണം എന്നുള്ളതാണ് ഫസ്റ്റ്. പിന്നെ നമ്മൾ ഇതാണ് ഭൂരിപക്ഷം എന്ന് തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഇത് വളരെ കുറച്ച് ക്രൈമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇത്തരം ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള, അതുപോലെ തന്നെ സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ളിലുള്ള ആളുകൾ, അപ്പൊ അവര് അവരെ സംബന്ധിച്ചിട്ട് വിജയ് ബാബു എന്ന് പറയുന്ന അവരുടെയും കൂടെ റിപ്രസെന്റേറ്റീവ് ആണ്. സ്ത്രീയോട് അധികാരം കാണിക്കാം, നോ പറയാനും എസ് പറയാനും പുരുഷനാണ് പവർ ഉള്ളത്. പുരുഷൻ പറയുന്ന നോ, പുരുഷൻ പറയുന്ന എസ്, പുരുഷൻ പറയുന്നിടത്ത് നോ, പറയുന്നിടത്ത് എസ് എന്ന് പറഞ്ഞിട്ടുള്ള ധാരണയാണ്. അപ്പൊ ആ ധാരണയ്ക്കകത്ത് നിൽക്കുന്ന ഒരാള്, അയാള് കാണിച്ചിട്ടുള്ള അയാള് വന്ന് വീണ്ടും വെല്ലുവിളിക്കുകയാണ്. അപ്പൊ ഇവര് നോക്കുമ്പോ ഇത്തരം ആളുകളെ സംബന്ധിച്ചിട്ട് ക്രേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷവും ഒരാൾ വന്ന് സംസാരിക്കുന്നു എന്ന് പറയുന്നത് അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അവരുടെ ഉള്ളിൽ ഇതൊക്കെ തന്നെയാണ്. നമ്മളിപ്പോ ശബരിമലയിലെ വിധിക്ക് ശേഷവും നടിയുടെ കേസ്, അവര് ഞാനാണ് അതിജീവിത എന്ന് വന്ന് പറയുന്നതിന്റെ പോസ്റ്റിന്റെ അടിയിൽ അടക്കം വന്നതെന്ന് പറയാൻ പറ്റുന്ന ബോധമുള്ള, പക്ഷെ നമ്മൾ അവരെ വിട്ടുകളയാൻ പറ്റില്ല. കാരണം അവര് ചെയ്യുന്ന പ്രശ്നത്തിന്റെ ദോഷം നമ്മൾ ഇവിടെ മുഴുവൻ ആളുകളും കൂടി അനുഭവിക്കേണ്ടി വരും. അപ്പൊ അവരെ കൂടി ചേർക്കുന്ന, അവരെ കൂടി ജനാധിപത്യവൽക്കരിക്കുന്ന ഒരു പ്രക്രിയ നമ്മൾ ചെയ്യേണ്ടി വരുന്നു, ചെയ്യേണ്ടതുണ്ട്. അതാണ് നമ്മൾ ഇനി ചലഞ്ച് ആയിട്ട് നമ്മളെല്ലാവരും ഏറ്റെടുക്കേണ്ടത്. കാരണം അവര് ഒരാൾക്കൊരു രോഗം വന്നു, ഇപ്പൊ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അയാൾ മാത്രം സഫർ ചെയ്യുന്നതല്ല ഇത്. ഇതൊരു ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. പിന്നെ ഇവിടെ മുഴുവൻ ആളുകളെയും ഇത് അനുഭവിക്കുന്നു. ഇത് ആരാണ് ഇതാണ് വിക്ടിം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നാട്ടിൽ നിയമമുണ്ട്, ഭരണഘടനയുണ്ട്, നീതിന്യായ വ്യവസ്ഥകളുണ്ട്, ലോയുണ്ട്. അപ്പൊ ഈ നിയമം പറയുന്ന 376 കേസില് ആരാണ് എങ്ങനെയാണ് അയാൾ വിക്ടിം ആവുന്നത്, എന്താണ് ആരാണ് ഇതിന്റെ അകത്ത് വിക്ടിം എന്നുള്ളതാണ് അവിടെ ഡെഫിനിഷൻ 375 പറയുന്നത്. എങ്ങനെയാണ് ഇത് വരുന്നത്, അത് എഗെയിൻസ്റ്റ് ഹർ വിൽ, എഗെയിൻസ്റ്റ് ഹർ കൺസെന്റ്, അത് അത്തരത്തിൽ വരുന്ന ഒന്ന് അവരുടെ ശരീരത്തിൽ നേരെ ഉണ്ടാകുന്ന ആക്രമണത്തിൽ അവർ വിക്ടിമാന്ന് പറയുമ്പോൾ ഒപ്പം വന്നതെന്ന് മറ്റേയാള് ഇത് ചെയ്തിട്ടുള്ള ആളായാലും വിക്ടിമാണ് എന്ന് പറയുമ്പോൾ അതിന് കൈയടിക്കുന്നത് അത്യാവശ്യം ലോയെ കുറിച്ചുള്ള ധാരണയില്ലായ്മയാണ് ഫസ്റ്റ് ഓഫ് ഓൾ. 2, ഇത് ഒരു സാധനം വരുമ്പോൾ തന്നെ ഇത് ഫേക്കാണ്, ഇതിന് എഗെയിൻസ്റ്റ് എന്ന് പറയുന്ന ആളാണ് ശരി എന്ന് പറയുന്നത്. അതായത് സ്ത്രീ, അതൊരു മനുസ്മൃതിയുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റ് ആണ്. സ്ത്രീകളെ വിശ്വസിക്കേണ്ടതില്ല, സ്ത്രീകൾ അങ്ങനെ വോയിസ് എടുക്കേണ്ടതുണ്ടോ, സ്ത്രീക്ക് അങ്ങനെ ഇപ്പൊ സ്ത്രീയുടെ ശരീരം അതിന് അവർക്ക് ഓട്ടോണമി ഉണ്ടോ, അത് അവര് പറയുന്നിടത്ത് അത് നിൽക്കേണ്ടതാണോ, ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചിട്ട് ഇപ്പോഴും അത് അതിലേക്ക് ധാരണ എത്തുന്ന വിധം
ആളുകളെ നമ്മൾ പരിഷ്കരിക്കേണ്ടതുണ്ട്. ഇത് നമ്മള് നമ്മുടെയും കൂടി ഒരു ഉത്തരവാദിത്വമാണ്, വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. ഇതില് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മീ ടു എന്ന് പറയുന്ന ആളുകളുടെ പേര് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ വിക്ടിമിന്റെ പേര് പറയാൻ പറ്റില്ല എന്നുള്ളതാണല്ലോ നിയമം. അതിനെ ചലഞ്ച് ചെയ്യുന്നു എന്നുള്ള രീതിക്കാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് സത്യത്തിൽ എനിക്ക് തോന്നുന്നു ചേച്ചി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, എന്താണ് ഇതിന്റെ ശിക്ഷ, എന്താണ് ഇതിന്റെ കോസ് എന്നുള്ള കാര്യങ്ങൾ ഇവർക്ക് കൃത്യമായൊരു ധാരണയില്ല. അതായത് ഒരു റേപ്പ് കേസിലെ അല്ലെങ്കിൽ ഒരു ബലാത്സംഗ കേസിലെ ഒരു വിക്ടിമിന്റെ പേര് പുറത്ത് പറയുന്നത് എത്രത്തോളം വലിയ കുറ്റം കൃത്യമായിട്ടാണ് നിയമത്തിന്റെ ഇതിൽ വരുന്നത്? അത് 228A ആണ്. എന്തുകൊണ്ടാണ് അതങ്ങനെ വന്നുള്ളത്? എന്തിനാണ് 228A എന്ന് പറയുന്നത്? ഇപ്പൊ പോക്സോ ആക്ടിലാണെങ്കിൽ കുട്ടികളുടെ കാര്യത്തിൽ സെക്ഷൻ 23 ആണ്, അതുപോലെ 228A. ഇത് എന്തിനിങ്ങനെ വന്നിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ, നമ്മൾ കണ്ടു ഇയാളെ പേര് പറഞ്ഞതിന് ശേഷം അവരുടെ ഐഡിയിൽ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടു. അതായത് തനിക്ക് നേരെ ഇങ്ങനെ ഒരു അനീതി സംഭവിച്ചിട്ടുണ്ട്, അതിന് ചെയ്തിട്ടുള്ള ആളിനെ ശിക്ഷിക്കണം എന്ന് ഇവിടെ വന്നു നിന്ന് പറയാൻ പറ്റുന്ന വിധത്തിലേക്ക്, ഒരു സ്ത്രീക്ക് വന്നു നിന്ന് പറയാൻ പറ്റുന്ന വിധത്തിലേക്ക് ഈ സമൂഹം പരിവർത്തനപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു വലിയ പ്രശ്നം. അത് അവരുടെ കുഴപ്പമല്ല, ഇത് ചുറ്റും നിൽക്കണം മനുഷ്യന്മാരുടെ കുഴപ്പമാണ്. അപ്പൊ അത്തരം ഒരു കുഴപ്പത്തിന്റെ അകത്ത് അവരെ സംബന്ധിച്ച് അവരുടെ ഐഡന്റിറ്റി ഏതെങ്കിലും തരത്തിൽ ഡിസ്ക്ലോസ് ചെയ്യപ്പെട്ടാൽ പലതരം ആക്രമണം, ഇത് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ കേസ് വെച്ച് തന്നെ നമുക്ക് അതിന്റെ എക്സാമ്പിൾ കിട്ടുകയാണല്ലോ. അപ്പൊ അതിൽ അത്തരം അവസ്ഥയിൽ നിന്ന് അവരെ സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ 228A എന്ന് പറയുന്ന വകുപ്പുള്ളത്. 2 years ആണ് അതിന്റെ മാക്സിമം പണിഷ്മെന്റ് വരുന്നത്. അപ്പോ ഇനി രണ്ടാമത്തെ കാര്യം, ഇപ്പോ ഇവര് സ്ഥിരമായി പറയുന്ന കാര്യം ഡിഫമേറ്ററി ആണ് എന്ന് പറഞ്ഞിട്ട്, നമുക്കൊരു ജഡ്ജ്മെന്റ് ഉണ്ട്, ഡൽഹി ഹൈക്കോർട്ടിന്റെ ജഡ്ജ്മെന്റ് പ്രിയാരമണി അക്ബറിനെതിരെ കൊടുത്തിട്ടുള്ള മുൻ മന്ത്രി, ആ കേസിന്റെ അകത്ത് ഡിഫമേറ്ററി ആയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് ഇവരെ അക്യൂസ്ഡായിട്ട് അവരെ കേസ് കൊടുത്തു. അവരാണ് അവർ ട്വീറ്റ് ചെയ്തു. അവർ ജേർണലിസ്റ്റ് ആയിരിക്കുന്ന സമയത്ത് അവർക്ക് നേരെ ഉണ്ടായ സെക്ഷൽ അബ്യൂസിനെ കുറിച്ചാണ് അവർ ട്വീറ്റ് ചെയ്തത്. അപ്പോൾ അതിനെതിരെ ഇയാൾ ഡിഫമേഷൻ കേസ് കൊടുത്തു. ജഡ്ജ്മെന്റ് വന്നപ്പോൾ പറഞ്ഞത് ഒരാളുടെ റെപ്യൂട്ടേഷൻ സ്ത്രീയുടെ അന്തസ്സിനെയും സ്ത്രീയുടെ റൈറ്റ് ടു ലൈഫിനും മേലെയല്ല എന്ന് പറഞ്ഞിട്ട്. ഫണ്ടമെന്റൽ റൈറ്റ് ആണല്ലോ റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നത്, റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നത് വിത്ത് ഡിഗ്നിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മേലെയല്ല ഈ പറയുന്ന റെപ്യൂട്ടേഷനെ കുറിച്ചുള്ള സംസാരം എന്ന് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കോട്ട് എന്താണെന്ന് വെച്ചാൽ, ഏത് സമയത്തും എവിടെയും അത് എപ്പോഴാണ് പറയേണ്ടതെന്ന് അവർ തീരുമാനിക്കും, അത് അവരെ അവർക്ക് എവിടെയും പറയാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് റബേക്ക ജോണാണ് അതിനെ പെറ്റീഷർക്ക് വേണ്ടി അപ്പീർ ചെയ്തത്. നല്ലൊരു ജഡ്ജ്മെന്റ് ആണ്. അവിടെയാണ് ഒരു ചോദ്യം ഇതിലെ ഏറ്റവും കൂടുതൽ വരുന്നത്. ഇത് ഈ പെൺകുട്ടി ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നതും അല്ലെങ്കിൽ മീ ടു റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കേസുകളും വരുമ്പോഴും സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് ഇത് എന്തുകൊണ്ട് അപ്പ പറഞ്ഞില്ല എന്ന് ചോദ്യം ഉയർത്തിയിട്ടാണ്. അതിൽ എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? കാരണം എന്തുകൊണ്ടാണ് അത്തരം ഒരു പെർസെപ്ഷൻ തന്നെ ഉണ്ടാകുന്നത്, ഈ കൺസെന്റ് അല്ലെങ്കിൽ എന്താണ് ഒരു സെക്ഷൽ ഇൻഡിപെൻഡൻസ് ഇതിനെ കുറിച്ചൊന്നും ഒരു ധാരണ, ബേസിക് ധാരണ പോലും ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നമാണോ? ബേസിക് ധാരണ ഇല്ലായ്മ വലിയ പ്രശ്നം തന്നെയാണ്. കാരണം നമ്മൾ ഒരു സ്ഥലത്തും, ഇതിപ്പോ ലോയാണ്, റൈറ്റ് ടു ലൈഫ്, റൈറ്റ് ടു ലൈഫ് വിത്ത് ഡിഗ്നിറ്റി, ബോഡിയുടെ ഓട്ടോണമി, സെൽഫ് ഡിറ്റർമിനേഷൻ, ഇതെല്ലാം തന്നെ പലതരം ജഡ്ജ്മെന്റ്സിലൂടെ സുപ്രീംകോർട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ പാർട്ടിയെ നന്നായി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മള് ഇപ്പം നമ്മളാരെങ്കിലും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മളോട് ഈ നിയമമൊക്കെ പറഞ്ഞു തരണുണ്ടോ? സെക്സ് എഡ്യൂക്കേഷൻ നടക്കുന്നുണ്ടോ? ജെൻഡർ അവയർനെസ് ഉണ്ടാകണുണ്ടോ? അപ്പൊ നമ്മുടെ എഡ്യൂക്കേഷൻ സംവിധാനം തന്നെ തീർച്ചയായും നമുക്ക് ചേഞ്ച് ചെയ്യപ്പെടേണ്ടതുണ്ട്, ഫസ്റ്റ് ഓഫ് ഓൾ. സെക്കൻഡ്ലി, ഇപ്പൊ ഈ ചോദിച്ച കാര്യം, ഈ കേസ് മീ ടു അല്ല അല്ലേ? ഇത് 376 രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ക്രിമിനൽ കേസാണ്. അവിടെയും വന്നു നിന്ന് സംസാരിക്കുന്ന ആളുകൾ മീ ടുവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷെ മീ ടു എന്നെ വേറൊരു മീ ടു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മീ ടു ഏത് സമയത്ത്, അത് ഇന്ന സമയത്ത് അനുഭവിക്കുന്ന സമയത്ത് അവര് കടന്നു പോരുന്ന ട്രോമ, പലതരത്തിലുള്ള ഈ പറയുന്ന, ഇപ്പൊ കഴിഞ്ഞ സമയം കേരള ഹൈക്കോടതിയുടെ ഒരു ജഡ്ജ്മെന്റിന്റെ അകത്ത് അവർ ഉപയോഗിച്ചിട്ടുള്ള ജഡ്ജ് മുസ്താഖ് സാറിന്റെ ഒരു ജഡ്ജ്മെന്റ് ആണ്. അപ്പൊ ജഡ്ജ്മെന്റിന്റെ അകത്ത് പ്രയോഗിച്ചിട്ടുള്ള സെക്ഷൽ ഓട്ടോണമി എന്ന് പറഞ്ഞിട്ട്, ബോഡി ഓട്ടോണമി, സെക്ഷൽ ഓട്ടോണമി, ഇതൊക്കെ തന്നെ ഡൊമിനന്റ് പൊസിഷനിലുള്ള ഒരാള് അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് അത് അങ്ങനെയാക്കി മാറ്റുമ്പോൾ അത് സെക്ഷൽ ഓട്ടോണമിക്ക് എഗെയിൻസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് പ്രൈമർലി നമ്മൾ അതിനെ ബഹുമാനിക്കേണ്ടത് സെക്ഷൽ ഓട്ടോണമി ഉണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഡൽഹി ഹൈക്കോടതിനെ ഇപ്പൊ ഹൈക്കോടതിയിൽ മാരിറ്റൽ റേപ്പ് ക്രിമിനലൈസ് ചെയ്യുക എന്ന് പറയുന്ന ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്, കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അമിക്കസ് ക്യൂറിയൊക്കെ വെച്ചിട്ട് നമ്മുടെ ഈ റബേക്കമ്മയുടെ ഒക്കെ അതിൽ അമിക്കസ് ക്യൂറിയാണ്, കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുക. കാരണം അത് കൺസെന്റ് ഒരു സമയത്ത് അവരില്ല എന്ന് പറയുന്ന നിമിഷം
മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ കൺസെന്റ് എന്നും ഇത് അധികാരത്തിന്റെ പുറത്ത് വന്നിട്ടുള്ളതാണെന്നും ഇത് ഫോഴ്സ്ഫുള്ളി ഒബ്ടെയിൻ ചെയ്തിട്ടുള്ളതാണെന്നും ഒക്കെ അവര് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. അവിടെ കൺസെന്റ് ഉണ്ടായിരുന്നു, സെക്സും റേപ്പുമാണ്. കൺസെൻഷ്വൽ സെക്സ് എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ റേപ്പിന് ക്വസ്റ്റ്യൻ വന്നില്ലല്ലോ. കൺസെൻഷ്വൽ സെക്സ് അല്ല എന്ന് സ്ത്രീ പറഞ്ഞു കഴിഞ്ഞാൽ അത് റേപ്പ് തന്നെയാണല്ലോ. അപ്പോ റേപ്പും സെക്സും തമ്മിലുള്ള ഡിഫറൻസ് മനുഷ്യർ മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. ബേസിക് ലിറ്ററസി ഇല്ലാത്തൊരു സമൂഹത്തിലേക്കാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത് എന്നുള്ളത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ആളുകളുടെ വലിയൊരു പരാതിയായിട്ട് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ നിയമങ്ങളെല്ലാം സ്ത്രീകൾക്ക് മാത്രം അനുകൂലമായിട്ടുള്ളതാണ്, പുരുഷന്മാർ ഉപദ്രവിക്കപ്പെടുന്നുണ്ട്, അതിനെ നിങ്ങൾ കാണുന്നില്ലേ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. അതിൽ എനിക്കൊന്ന് കൃത്യമായിട്ട് ലിറ്ററസി ഇല്ലായ്മ വലിയൊരു പ്രശ്നമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. ഒരു പ്രാക്ടീസിങ് അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ ചേച്ചിക്ക് ഇതിനോട് എന്താണ് പറയാനുള്ളത്? അല്ലാതെ എപ്പോഴും നമ്മളിപ്പോ പുരുഷ എന്താ സഹായ വേദി കൊണ്ടുവരണോന്നോ ഒക്കെ പറഞ്ഞിട്ട് പറയും. നമുക്കറിയാം ഇപ്പോഴും നമ്മുടെ വിസ്മയ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഉത്ര എന്ന് പറയുന്ന പെൺകുട്ടികളുടെ പേരിനോടൊപ്പം അതേ അവസ്ഥയിൽ സ്ത്രീധനം കൊടുക്കാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന, സ്ത്രീധനം കൊടുക്കാത്തത് കൊണ്ട് പീഡനം അനുഭവിച്ചിട്ടുള്ള ഒരു പുരുഷന്റെ പേരില്ല അല്ലെ? ഉണ്ടോ? വിവാഹം കഴിച്ചിട്ട് വേറെ വീട്ടിൽ പോയിട്ട് അവിടെ സ്ത്രീധനം കൊടുത്തില്ല എന്ന് പറഞ്ഞ് അബ്യൂസിനിരയായി അവസാനം മരണത്തിന് തന്നെ പോകുന്ന ആളുകൾ പുരുഷന്മാർക്കിടയിലില്ലല്ലോ. അതുപോലെ തന്നെ റേപ്പ് ചെയ്യപ്പെട്ടിട്ട് ഇതേപോലെ നമുക്ക് പേരുകളാണ്, സ്ഥലനാമങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ളത്. അവരുടെയൊക്കെ ലൈഫ് എങ്ങനെ, നമ്മൾ പലപ്പോഴും അവരോടൊക്കെ സംസാരിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസിന്റെ അകത്ത് അവർക്ക് നഷ്ടപ്പെട്ടത് എന്തെല്ലാമാണെന്നുള്ളത്, ഏത് തരം ഇപ്പോൾ റേപ്പ് വിക്റ്റിമാവുമ്പോൾ നമുക്ക് ഗുജറാത്തില് ബൽക്കിസ്വാനുമാണ് വന്ന് നിന്ന് ഞാനല്ല മുഖം മറയ്ക്കേണ്ടത്, മുഖം മറയ്ക്കേണ്ടത് അവരാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത്തരം ഒരു പറയലിലേക്ക് എത്തിപ്പെടാനായിട്ട് അവർ എടുക്കുന്ന സമയം നിസ്സാരമല്ല. അപ്പോൾ നമ്മൾക്ക് ഞാൻ തിരുവനന്തപുരത്ത് മാനസിക രോഗാശുപത്രിയിൽ നിർഭയയുടെ ഇതിലെ അത് കുഞ്ഞുങ്ങളാണ് പെൺകുട്ടികൾ, അവിടെ ഈ റേപ്പിന് ഒക്കെ വിക്റ്റിമായിട്ടുള്ള നിർഭയ സെൻ്ററിൽ നിന്നുള്ള കുഞ്ഞുങ്ങൾ അവർക്ക് കൊടുക്കുന്ന അവരെ ഉണ്ടായിരുന്ന ഒരു റൂമിന് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അവിടേക്ക് പോയി മനസ്സിലാക്കണം അതിൻ്റെ അകത്ത് നിന്ന് ഈ കുട്ടികൾ അത് അങ്ങനെയല്ല എന്ന് നമ്മളടക്കം പറയുമ്പോഴും അവരതിൻ്റെ അകത്ത് കൂടി വരുന്ന കടന്നു വരുന്ന ട്രോമ എന്ന് പറയുന്നത് നിസ്സാരമല്ല. അപ്പോൾ അത്തരം ട്രോമയ്ക്കകത്ത് നിന്നിട്ട് പുറത്തു വന്നാൽ ഇത് ഈ സൊസൈറ്റി കല്ലെറിയുന്നത് ഫസ്റ്റ് ആരെയാണ്? ഈ സർവൈവറെയാണല്ലോ. അപ്പോ ഇത് പറയണോ വേണ്ടയോ അന്ന് തന്നെ ചിന്തിച്ചിട്ട് അവരുടെ എന്തോരം സമയം പോകും. ഇത് പറഞ്ഞാൽ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത്, ഈ സമൂഹം എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് ഓരോ ഇൻസിഡന്റ് വഴിയും കാണുവാണ്. ഇപ്പൊ ഈ ഇൻസിഡന്റിന്റെ അകത്ത് അടക്കം ഇവരെ നേരെ നടക്കുന്ന അറ്റാക്ക് ഇനി വരാനിരിക്കുന്ന ആളുകൾ ഇനി പറയാനിരിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? അപ്പൊ സമൂഹം ഓരോ ഇൻസിഡന്റിലും കൊടുക്കുന്ന മെസ്സേജസ് ഇതാണ്. അപ്പോ എന്നിട്ട് പറയാണ് നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ഇവർ തന്നെയാണ് ചോദിക്കുന്നത്. ഒരാള് പറയുന്ന ആള്, ഒരാള് പുറത്തു വരുന്ന ആള്, ഞാൻ അതിജീവിത എന്ന് പറഞ്ഞാണ് നമ്മുടെ നടി വന്നു നിന്നവരെ പേര് പറയുന്നു, അവര് തന്നെ വന്നു നിന്നിട്ട് ആ സമയത്തൊക്കെ അവരുടെ ആ പോസ്റ്റിന്റെ ഇടയിൽ നടത്തിയിട്ടുള്ള അറ്റാക്കിങ്. അപ്പൊ ഇതെല്ലാം ചെയ്യുന്ന ആളുകൾ തന്നെ അതിൻ്റെ അകത്ത് തന്നെ അവര് വേണമെങ്കിൽ ആ ആളുകൾ തന്നെ വന്നിട്ട് ചോദിക്കും നിങ്ങൾ അന്ന് പറഞ്ഞില്ല ഇന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നത്. അപ്പൊ ഇത് തന്നെ ചെയ്യുന്നത് അറ്റാക്ക് ചെയ്യുന്ന ആളുകള് അത്തരം ഒരു സമൂഹത്തിന്റെ അകത്തേക്ക് ഇവരെങ്ങനെ വന്നു എന്ന് പറയും? ഒരു ഒരു അത് നമ്മൾ തിരിച്ചങ്ങനെ ഒന്ന് ആലോചിക്കും. ഇതേ സൊസൈറ്റിക്ക് അകത്തോട്ട് നമ്മൾ തന്നെ അവരോട് ചോദിക്കുക നിങ്ങൾ അന്ന് എന്ത് പറഞ്ഞില്ല, ഇന്ന് പറയുമ്പോൾ പറയുന്ന ആളുകൾക്ക് കൊടുക്കുന്നത് ഇതാണ്. അപ്പൊ നമ്മൾ അത് എങ്ങനെയാണ് കമ്പയർ ചെയ്യാൻ പറ്റുക? പിന്നെ ലോ അത് ഏത് സമയവും പറഞ്ഞാണ് മതി. 376 കേസില് ഇത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ലോ ഇതിന് ഇത് കൊടുക്കുന്നില്ല. കൃത്യമായ റീസൺസ് ഉണ്ടെങ്കിൽ അവർക്കത് കൃത്യമായിട്ട് എവിഡൻസ് എടുത്ത് കേസ് നടത്തും അല്ലെ? അപ്പൊ അതില് ബാക്കി പറയുന്നത് അവരെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നതേ ഉള്ളൂ. ഇത് റിപ്പോർട്ട് ചെയ്യാൻ വൈകി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി പ്രയാസം ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയല്ല, അത് ഇപ്പൊ പലപ്പോഴും എവിഡൻസിന്റെ കളക്ഷനെ ഒക്കെ സംബന്ധിച്ചിട്ടുണ്ടാകുന്ന ഡിഫിക്കൽട്ടികളാണ്. പക്ഷെ ഇപ്പോ പണ്ട് അത് ഇപ്പോ ഹത്രാസ് ഇൻസിഡന്റ് ഉണ്ടാകുന്ന സമയത്ത് ആ പോലീസ് ഓഫീസർ നിന്നിട്ട് ഇത് സെമൻ കളക്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള വാദഗതികളൊക്കെ ഉന്നയിച്ചത് നമ്മൾ കണ്ടു അതൊരു. പക്ഷേ ഈ റേപ്പിനെ സംബന്ധിച്ച് തന്നെ 2013 ശേഷം നമ്മളെ സംബന്ധിച്ച് ഡെഫനിഷൻ തന്നെ ചേഞ്ച് ആയിട്ടുണ്ട്. അത് അതുപോലും മനുഷ്യർക്ക് അറിയില്ല. അതായത് പണ്ട് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് ഈ പെനൈൽ പെനിട്രേഷൻ ആണ്. അത് പെനീസ് ലിംഗത്തിൻ്റെ ലിംഗം വജൈനയുടെ ഉള്ളിൽ പ്രവേശിച്ചാൽ മാത്രം
അത് അങ്ങനെ മാത്രം, അത് സെമൻ ടെസ്റ്റ് ഒക്കെ വരുന്നത് അപ്പോഴായിരുന്നു കൂടുതൽ. അപ്പോൾ അങ്ങനെ മാത്രമാണ് റേപ്പ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. 2013 ക്രിമിനൽ ലോ അമെൻമെന്റ് ആഫ്റ്റർ വർമ്മ കമ്മീഷൻ റിപ്പോർട്ട്, അതിനുശേഷം നമുക്ക് ഉണ്ടായിട്ടുള്ള ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ, ഹി ഇൻസെർട്ട് ഹിസ് പെനീസ് ഇൻ ടു എനി എക്സ്റ്റെൻഡ് ടു ദി വജൈന യൂറുത്ര എനസ് മൗത്ത് ഓർ എനി പാർട്ട്, അത് തിരിച്ച് അയാളും തിരിച്ച് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ വേറെ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ എക്സെപ്റ്റ് പെനീസ് അല്ലാത്ത ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗമോ അല്ലെങ്കിൽ എനി ഫോറിൻ ഒബ്ജക്ട്സോ ഇൻസേർട്ട് ചെയ്താൽ അത് റേപ്പാണ് എന്ന്. അതുപോലെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ബോഡിയുടെ ഏത് ഭാഗവും, കഴിഞ്ഞ സമയം കേരള ഹൈക്കോടതിന്റെ ഒരു ജഡ്ജ്മെന്റില് രണ്ട് തുട ചേർത്ത് വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ പെനിട്രേഷൻ നടത്തി അത് റേപ്പ് അല്ല എന്ന് പറഞ്ഞിട്ട് അക്യൂസർ വാദിച്ചു. പക്ഷെ അത് റേപ്പാണ്, അതായത് ശരീരത്തിന്റെ ഏത് ഭാഗവും മാനിപ്പുലേറ്റ് ചെയ്ത് പെനിട്രേഷന് വേണ്ടി ഉപയോഗിച്ചാൽ അത്. ഇനി അപ്ലൈസ് മൗത്ത് ടു യൂറുത്ര എനസ് വജൈന അല്ലെങ്കിൽ തിരിച്ച്, ഇത് പോക്സോയിലാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഇതും കൂടി വരുന്നുണ്ട്, അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് ഇത് തിരിച്ച്, അല്ലെങ്കിൽ സ്ത്രീകളെ കൊണ്ട് ഇത് തിരിച്ച്, ഇതെല്ലാം റേപ്പാണ്. റേപ്പിന്റെ തന്നെ ലോ അത്രയും ഡെവലപ്പായി. എനിക്കൊന്നും ഇത് ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ് എന്ന്, കൂടുതൽ കൂടുതൽ ഡെവലപ്പ് ചെയ്ത് ഇനിയും വരേണ്ടതുണ്ട് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇപ്പോ അത്യാവശ്യം എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒന്നാണ് റേപ്പിന്റെ ഡെഫിനിഷനിൽ വന്നിട്ടുള്ളത്. വളരെ കൃത്യമായിട്ട് തന്നെ വന്നിട്ടുള്ള ഒരു ഡെഫിനിഷൻ തന്നെയാണ് അത്. ഇന്നതെല്ലാം റേപ്പാണ് എന്ന് പറയുന്ന ഒന്ന് വളരെ കൃത്യമായിട്ട് തന്നെ ഉണ്ട്. ആളുകൾ അത് ഇത് റേപ്പാണ്, ഇപ്പോ വിരലിട്ടാൽ അത് റേപ്പ്, ഇതെങ്ങനെ റേപ്പാകുമെന്ന് ഇപ്പോഴും ചോദിക്കുന്ന ആളുകളുണ്ട്. 2013 വന്നിട്ടുള്ളതാണ്, ഇപ്പൊ എത്ര വർഷമായി, 9 വർഷമായി. അപ്പൊ നമ്മൾ കുറേയും കൂടി മനുഷ്യന്മാരെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സാധനം നമ്മളടക്കം എല്ലാവരും ചെയ്യേണ്ടതുണ്ട്. ഗവൺമെന്റ് കൂടുതലായി അപ്പൊ അത്തരം പദ്ധതികളുണ്ട്, എഡ്യൂക്കേഷൻ, ജെൻഡർ സെൻസിറ്റൈസേഷൻ. ഇനി സ്ത്രീകൾക്ക് വേണ്ടി എന്തിനു നിയമം എന്ന് ചോദിച്ചാൽ, ഒരു സ്ത്രീ അവരുടെ ശരീരത്തിന് നേരിട്ടിട്ടുള്ള ഒരു പ്രശ്നം പറയുമ്പോൾ ഇങ്ങനെയാണ് ഇപ്പോഴും പ്രതികരിക്കുന്നത്. അപ്പോൾ സ്ത്രീയെ സംബന്ധിച്ച് പുരുഷന് ഞാൻ ആദ്യമേ പറഞ്ഞത് തന്നെ, യെസും നോയും പറയാൻ പറ്റുന്ന ഡിറ്റർമിനേഷൻ ഉള്ള ഓട്ടോണമി ഉള്ള ആളായിട്ട് പുരുഷനെ മാത്രം അംഗീകരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ അകത്ത് സ്ട്രീയെ സംബന്ധിച്ച്, സ്ത്രീകൾ മാത്രമല്ല കേട്ടോ, ട്രാൻസ്ജെൻഡർ മനുഷ്യരെ സംബന്ധിച്ച് ഇനി അതിനേക്കാളും വലിയ പ്രശ്നത്തിലാണ് ഇവർ സംസാരിക്കുന്നത്. പാട്രിയാർക്കലായിട്ടുള്ള ഒരു സൊസൈറ്റിക്കകത്ത് സ്ത്രീയെ സംബന്ധിച്ചിട്ട് അവർ ഇപ്പോഴും ഒപ്പം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എത്തണം. അപ്പൊ അത്തരത്തിൽ എത്തുന്ന സമയത്ത് പലതരം, ഒരാളുടെ ജെൻഡർ ഇന്നതായതിനാൽ അയാൾക്ക് നേരെ ഉണ്ടാകുന്ന അബ്യൂസുകൾ, അയാൾക്ക് നേരെ ഉണ്ടാകുന്ന ഡിസ്ക്രിമിനേഷനുകൾ, അയാളെ മാറ്റി നിർത്തുന്നത്, അയാൾക്ക് അവസരങ്ങൾ നിഷേധിക്കുന്നത്, ഇതിനെ എല്ലാം ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ജെൻഡർ ലെജിസ്ലേഷൻ കൂടിയേ കഴിയും. അവിടെയാണ് ഇത് ആവശ്യം. അത് പുരുഷനായതുകൊണ്ട് ഇന്നത്, പുരുഷനായതുകൊണ്ട് ഡിസ്ക്രിമിനേഷൻ, പുരുഷനായതുകൊണ്ട് അവിടെ അവസരമില്ലാതിരിക്കുക, അതൊക്കെ ഉണ്ടെന്ന് അവർക്ക് തോന്നി അതൊക്കെ മനസ്സിലാവുകയാണെങ്കിൽ ലോ വരുമല്ലോ. ഇത് സ്ത്രീകൾക്ക് നിലവിലെ അവസ്ഥയിലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 14 ഇക്വാളിറ്റിയും ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോയും അതുപോലെ തന്നെ റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്ന ഡിഗ്നിറ്റി ആണെന്നും അവസര സമത്വം വേണമെന്നും ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ കാണുന്നുണ്ട് ഇത് മാതൃത്വമെന്നും കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നു, കുടുംബം നോക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് 2020 വരെ ഇന്ത്യൻ സേനയ്ക്കകത്ത് സ്ത്രീകൾക്ക് പ്രൊമോഷൻ ഓഫീസേഴ്സ് ആയിട്ട്, പെർമനന്റ് കമ്മീഷൻഡ് ഓഫീസേഴ്സ് ആയിട്ട് അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണ്. അവര് സ്ത്രീ ആയതുകൊണ്ട്, അതായത് പുരുഷനിവിടെ വിവാഹിതനാകുന്നില്ലേ, പുരുഷനിവിടെ അച്ഛനാകുന്നില്ലേ, പുരുഷന് കുടുംബത്തിന്റെ അകത്തല്ലേ താമസിക്കുന്നത്. പക്ഷേ ഇത് സ്ത്രീ അങ്ങനെയാണെങ്കിൽ അവിടെ സ്ത്രീയെ അവിടെ നിന്ന് മാറ്റി നിർത്തുമ്പോൾ അതിന്റെ പേരാണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. നമ്മളിപ്പോഴും അങ്ങനെ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളിടത്താണ്. നമ്മൾ കണ്ടു കഴിഞ്ഞ സമയത്ത് എക്സൈസിന്റെ തന്നെ ഒന്ന്, മദ്യ വിൽപ്പനശാലകളിലെ സ്ത്രീകൾ, അത് സ്ത്രീകളുടെ പ്രൊട്ടക്ഷൻ ആണെന്നാണ് പറയുന്നത്. പക്ഷേ അത് എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്, ഏത് തൊഴിൽ എടുക്കണമെന്ന് തീരുമാനിക്കുന്നത് അത് സ്ത്രീയാണ്. ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്, സെൽഫ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് അവര് ചെയ്യേണ്ടതുണ്ട്. അത് അവര് പറയേണ്ടതുണ്ട്, എനിക്കിത് പ്രശ്നമാണ് എന്ന് തോന്നി ഞാനിതിൽ ഏർപ്പെടാതിരിക്കുക. അതല്ലാതെ എന്റെ സംരക്ഷണം, അല്ലെങ്കിൽ അവര് സ്ത്രീ ആയതുകൊണ്ട് അവരുടെ സംരക്ഷണം എന്ന നിലയിൽ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് ഡിസ്ക്രിമിനേഷനാണ്. അതാണ്, അത് എന്താ പലപ്പോഴും ഇവ വന്ന് അതിനേക്കാൾ റിസ്ക് ജോബാണല്ലോ ഈ കുക്കറൊക്കെ പൊട്ടി തെറിച്ചു കഴിഞ്ഞാൽ, അന്ന് അവിടെ നിന്ന് ആരും മാറി നിൽക്കാനായിട്ട് പറയുന്നില്ലല്ലോ, അത്രയും പ്രൊട്ടക്ഷൻ. അപ്പോ അത് ഒരു സൗകര്യത്തിനനുസരിച്ച് പല സ്ഥലങ്ങളിൽ നിന്ന്, ഇപ്പോ സി ബി മുത്തമ്മ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കേസ് ഉണ്ട്, ജസ്റ്റിസ് വി ആർ കൃഷ്ണ അയ്യരുടെ. അതില് അത് അവര് ഫോറിൻ IFSലെ ജൂനിയർ ഓഫീസർ ആയിരുന്നു. അപ്പൊ അവരെ ജൂനിയർ സൂപ്രണ്ടന്റ്
ആയിരുന്നു. അപ്പൊ അവര് പ്രൊമോഷൻ ബാക്കി ഇവരുടെ ഒപ്പം വരുന്ന ആളുകള് ഇവരുടെ പുറകെ വരുന്ന ആളുകളൊക്കെ പ്രൊമോട്ടഡ് ആയി പോവുക. അപ്പൊ എന്തുകൊണ്ടാണെന്ന് അന്വേഷിച്ചപ്പോ സ്ത്രീ ആയതിനാൽ സ്ത്രീകൾക്ക് ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടല്ലോ. അപ്പോ സ്ത്രീകൾ വിവാഹം കഴിക്കുന്നു, സ്ത്രീകൾക്ക് കുട്ടികൾ ഉണ്ടാവുന്നു, സ്ത്രീകൾക്ക് മാതൃത്വം എന്ന് പറയുന്ന മഹത്വം അവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഒബ്ലിഗേഷൻ ഉണ്ട്. അപ്പോ അത്തരം കാര്യങ്ങൾ ഒക്കെ ഉള്ളത് കൊണ്ട് സ്ത്രീകളെ അവിടെ നിന്ന് അങ്ങോട്ട് പോകണ്ടാന്ന്. അപ്പോ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് ആണത്. അദ്ദേഹം അതിൻ്റെ അകത്ത് പറഞ്ഞ റൈറ്റ് ടു ബി എംപ്ലോയിഡ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അപ്പോൾ അത്തരം ഒന്നിൻ്റെ അത് നമ്മൾ ഇത് എന്തിനാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇപ്പോഴീ പെർമനന്റ് കമ്മീഷൻ്റെ ഓഫീസർ ഈ 2020 നദാഷാ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസ് ജഡ്ജ്മെന്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴും നമ്മൾ ശബരിമല ജഡ്ജ്മെന്റ് കണ്ടു. അപ്പോൾ ഇത്തരം ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള ഇനിയും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾ, ഞാൻ നമ്മൾ കോളേജ് ക്ലാസ് എടുക്കുമ്പോൾ അവരോട് പറയും നിങ്ങൾ ഇനി തൊഴിലെടുക്കാൻ ചെല്ലുന്ന ഇടങ്ങളിലും ഇതേപോലെ ഇതായിട്ടുള്ള ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള ലോസ് ഇനിയും ഉണ്ടാവും. കാരണം നിയമം ഉണ്ടാക്കുന്നത് എല്ലായ്പ്പോഴും അതിന്റെ മേൽക്കോയ്മ ഉണ്ടാവുക, പാട്രിയാർക്കിയലായിട്ടുള്ള ഒരു സമൂഹത്തിന്റെ അകത്ത് അത് ആർക്കായിരിക്കും. അപ്പൊ അവരവരുടെ ഏറ്റവും എളുപ്പത്തിനുള്ള നിയമങ്ങളാണ് ഉണ്ടാക്കി വെക്കുക. അത് ഡിസ്ക്രിമിനേറ്ററി ആണെന്ന് പോലും ചിലപ്പോൾ പലപ്പോഴും മനസ്സിലാവാത്ത വിധം നോർമലൈസ്ഡ് ആണ് ഈ സമൂഹത്തിന്റെ അകത്ത്. ശരിയല്ലേ കുട്ടികൾ ഉണ്ടാവുമല്ലോ, ശരിയല്ലേ അമ്മയാവണമെന്നില്ലേ, ശരിയല്ലേ കുടുംബം നോക്കണ്ടേ എന്ന് ബാക്കിയുള്ള ആളുകളെ കൊണ്ടുകൂടി പറയിപ്പിക്കുന്ന വിധം ഇതിന്റെ പ്രയോഗം ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ അവിടെയാണ്. അപ്പോൾ ഒരാൾക്ക് സെക്ഷുവൽ വയലൻസ് നേരിടുന്നത്, റേപ്പ് ചെയ്യപ്പെടുന്നത്, ഇത് ശരീരത്തിന്റെ മേലെ ഇത്തരം അധികാര പ്രയോഗങ്ങൾ ഏൽക്കേണ്ടി വരുന്നത്, കുടുംബത്തിന്റെ അകത്ത് അധികാര പ്രയോഗം ഏൽക്കേണ്ടി വരുന്നത്, വയലൻസ് ഉണ്ടാവുന്നത്, ഇത് ആർക്ക് നേരെയാണ്? അപ്പൊ അവർക്ക് പ്രത്യേകമായി നിയമങ്ങളുടെ ആവശ്യമുണ്ട്. അപ്പൊ വന്ന് നിന്ന് ഒരു ബാലൻസിങ് തിയറിയുമായിട്ട് വന്ന് നിന്ന് സംസാരിക്കുന്നത് നിയമം അറിയാത്തത് കൊണ്ടും സാമൂഹ്യ നീതിയെ കുറിച്ച് ധാരണയില്ലാത്തത് കൊണ്ടുമാണ്. അത് കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മൾ മനുസ്മൃതി അല്ലല്ലോ നമ്മൾ ഫോളോ ചെയ്യുന്നത്. മനുസ്മൃതി കത്തിച്ച ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയാണ് ജനാധിപത്യ ഇന്ത്യയെ നയിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അതാണ്, അല്ല സ്ത്രീ അതാണ്, സ്ത്രീ ഇത് ചെയ്യരുത്, സ്ത്രീ അങ്ങോട്ട് മാറി നിൽക്കൂ എന്നൊക്കെ പറയുന്ന, സ്ത്രീ സംസാരിക്കാൻ പാടുണ്ടോ, സ്ത്രീ സംസാരിച്ചാൽ അത് ശരിയാണോ, അത് എങ്ങനെ എവിഡൻസിൽ എടുക്കേണ്ടതുണ്ട് എന്നൊക്കെ പറയുന്ന ഡിസ്കഷൻ അവിടെയാണ്. ഇവിടെ ഇക്വാളിറ്റിയാണ്. അപ്പോൾ അവിടെ നിന്ന് നിന്നിട്ട് ഇങ്ങനത്തെ സംസാരങ്ങൾ നമ്മളത് ക്ഷമിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അങ്ങനെ ക്ഷമിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി വരുന്ന കുഞ്ഞുങ്ങൾക്കെങ്കിലും കുറേം കൂടി രസമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സമൂഹമായി നമ്മൾ ഇതിനെ പരിവർത്തനപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനത്തെ ഉത്തരവാദിത്വം ഉണ്ടല്ലോ.